നമ്മുടെ സ്ത്രീകളായ ആക്ട്രസസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ വർക്ക് ഫോഴ്സിലും വർക്ക് പ്ലേസിലും അൺസേഫ് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി, ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇതിന് ഒരു ഫെയർ ട്രാൻസ്പെറന്റ് ആൻഡ് ഫാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഇതിൽ ആരാണ് ഗിൽറ്റി കണ്ടുപിടിച്ച് അവരെ സ്പെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിനെ ഒരു കാർപ്പറ്റിന്റെ അടിയിൽ ബ്രഷ് അസൈഡ് ചെയ്യാൻ പാടില്ല. ഇതിൽ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂസ് ആണ്. സ്ത്രീകളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട്, അവരുടെ സേഫ്റ്റിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു റെലവെന്റ് ആയ ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആരാണ് ഗിൽറ്റി കണ്ടുപിടിച്ച് അവരെ ഒരു മിനിറ്റും ഡിലേ ചെയ്യാണ്ട് അവരെ പണിഷ് ചെയ്യണം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയം വേറെ കുറെ രാഷ്ട്രീയമുണ്ട്, അതിനെപ്പറ്റി ഞങ്ങളെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ബട്ട് ഇത് ഒരു വിമൻസ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഇഷ്യൂ ആണ്. അതുകൊണ്ട് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ വേവി എന്ന് കുറെ ആൾക്കാർ ഡൽഹിയിൽ വന്ന് ഇങ്ങനെ അവരൊന്ന് പറയുന്നത്. അവരോട് ഞാൻ ഇന്ന് പറയുന്നു, ഇതിന് നന്നായിട്ട് ഫെയർലി ക്വിക്ക്ലി ട്രാൻസ്പെറന്റ്ലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാവരും ഗിൽറ്റി ആൾക്കാരെ എല്ലാം പണിഷ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് പറയാനുള്ളത്. അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറയേണ്ടതല്ല, ഞാൻ പറഞ്ഞു. പിന്നെ ഒരു എം എൽ എയോ മറ്റേ എം എൽ എനെ പറ്റി പറയേണ്ടതല്ല, ഞങ്ങളെ പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല. ഇതാണ് എന്റെ ഒരു പൊസിഷൻ ഓൺ ദിസ് ഇഷ്യൂ. നോക്കൂ, ഈ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സാധനം, അത് നമ്മൾ യു എസില് ഹാർവി വൈൻസ്റ്റൈൻ കേസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ ഒരു ഒരു എസിമെട്രി, പവറിന്റെ ഒരു എസിമെട്രി, അതിന്റെ കാശ് വെൽത്ത് പവറിന്റെ ഒരു എസിമെട്രി, അത് എല്ലാ മൂവി ഇൻഡസ്ട്രീസിലും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ എസിമെട്രീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ആണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു വേഗം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം, ട്രാൻസ്പെറന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അതിനെ ഒളിച്ച് വെച്ച് സൈഡിൽ വെച്ച് 5 കൊല്ലം മാതിരി ഇനി ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അത് അതിലെല്ലാം ഞാൻ ഇന്നും ഒന്നും പറയാൻ പോകുന്നില്ല. ഇത് വുമൺ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളെ സെൻട്രൽ ഗവൺമെന്റിനും ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആണ്, ഒരു ആർട്ടിക്കിൾ ഓഫ് ഫെയ്ത്ത് ആണ്. പ്രൈം മിനിസ്റ്റർ ഓഗസ്റ്റ് 15 പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്ന സാധനമല്ല. ഈ ഇഷ്യൂ അതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ, ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്ത ക്രൈംസും ആ എക്സ്പ്ലോയിറ്റേഷന് ആരാണ് റെസ്പോൺസിബിൾ അതിന് കണ്ടുപിടിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കണം.